वेलकम टू रोमियो होममेड फ्लेवर्स एल्लावर्क्कुम स्वागतम इन इवे तैयार विभव और फिश करियान अदायद कोरियंडर लीफ वच्चिट्टुल्ल फिश करी मल्लिच्चप्प चेर्त्तिट्ट तैयाराक्कुन्न ഒരു ഫിഷ് കറിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി 250 ഗ്രാംസ് കോറിയൻഡർ ലീഫാണ് മല്ലിച്ചപ്പാണ് ആദ്യം ഇതിലേക്ക് മിക്സിയിലേക്ക് ആദ്യം ഇടുന്നത്. പിന്നെ 5 പച്ചമുളക് ഗ്രീൻ ചില്ലി അതിനു ശേഷം 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നു ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഇട്ട് നല്ലപോലെ അടിക്കാം अब इत कोरियंडर लीफ पचमुगक वेलकूरी चेर्त नोल मशिय अरच पेस्ट इन नमुक मैच अब इवे 500 ग्राम केरला करीमीन इवे इन अब नमुक फ्राई चेद अब अवेंट इंग्रीडियेंट नमुक चेक आदमी और टीसपूं मजपुड़ी इतने वेद അടുത്തതായി കുരുമുളക് പൊടി അടുത്തതായി 1 ടീസ്പൂൺ ഉപ്പ് അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുക इदा इवड़े एल्ला मिक्स इनिपो नमुक मीन पोरिक्या आदि और पैन अड़पते वैक्या इनी और 5 टीस्पून एन्ना इदिलेक्क ओरिक्या अब मीन पोरिक्कुम्पो इत सिम्मिलाकणम अदिनु शेषं नमुक ओरोन्नायि इदिलेक्क एडुक्कुक अब इतमी ब्राउन कलर आव नमुक इतमा अब इवे मीन एल पड़ी इनिप नमुक इत कई मीन पड़ी एणलो अब नमुक मणचटी वैच्छे अलग इनिप मीन कुक मणचटी वैचान इन नमुक नेक्स्ट स्टेप नोक आद इन एण तलच इन फस्ट कड़गि पार नाम चेक करीजीरक अब टीसपून इट ब्लैक क्यूमिन ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ് അതൊരു 30 എണ്ണം ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഈ കോറിയൻഡറും ഗ്രീൻ ചില്ലിയും എല്ലാം കൂടി അരച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം മല്ലിച്ചപ്പിന്റെ ആ പേസ്റ്റ് अब इन मल्लिचप्पि पेस्ट चेरी नोल वहट नोल अब कदा कलर् ग्रीन अब इन नेक्स्ट इे चेक इंग्रीडियेंस वे वे टीसपूण चेक अब चेक
അപ്പോൾ ദാ ഇത് ഇവിടെ കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യമായി മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇതിലേക്ക്. ഇനി നെക്സ്റ്റ് ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. സാധാ ജീരകപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. ചെറിയ ജീരകം 1 ടീസ്പൂൺ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അവസാനമായി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. യെസ്, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി അത് നല്ലപോലെ തിളപ്പിക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് ഫ്രൈ ചേർക്കാം. ഇനിയിപ്പോൾ ഇത് 10 മിനിറ്റ് അടച്ച് കുക്ക് ചെയ്യാം. വാ, ഇത് ഇപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി. ഇനിയിപ്പോൾ നമുക്കിത് ഓഫാക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ദാ ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കോറിയൻഡർ ഫിഷ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് വളരെ വെറൈറ്റിയാണ്, വളരെ ഡിഫറൻറ്റാണ്, ടേസ്റ്റും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഫിഷ് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.